നമസ്കാരം സുഹൃത്തുക്കളെ, ടിവിയിലെ കോലാഹലങ്ങൾ നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. അന്ത്യ ചർച്ചയിൽ നമുക്ക് വീണ്ടും പുതിയൊരു വിവാദം വന്നിരിക്കുന്നു. കേരളത്തിലെ പ്രധാന വ്യവസായം വിവാദങ്ങളാണ്. ഇന്നത്തെ വിവാദം കരവണ്ണൂർ, തൃശൂർ കരവണ്ണൂർ സഹകരണ ബാങ്കിലെ 100 കോടി രൂപയ്ക്ക് മേൽ കളവ് നടന്നിരിക്കുന്നു. അതായത് പെണ്ണുങ്ങൾക്ക് സാധാരണക്കാർക്ക് അത് മനസ്സിലാവണമെങ്കിൽ 40 കിലോ സ്വർണത്തിന്റെ 40 കിലോ സ്വർണത്തിന്റെ അല്ലെങ്കിൽ ഒരു 60,000 പവൻ സ്വർണത്തിന്റെ കളവ് നടന്നിരിക്കുന്നു. ഈ കോടി പറഞ്ഞാൽ സാധാരണക്കാർക്ക് അറിയില്ല. 100 കോടി എന്ന് പറഞ്ഞാൽ 10,000,000 രൂപ നമ്മുടെ കരുവണ്ണൂർ ബാങ്കിൽ നിന്ന് ആരൊക്കെയോ ചേർന്ന് കട്ടെടുത്തിരിക്കുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒഴിച്ച്, പ്രത്യേകിച്ചും അന്തം കമ്മി സുഡാപ്പി സംഖ്യ എന്നൊക്കെ പറഞ്ഞ് ഈ പണിയെടുക്കാതെ തിന്നുന്നവർ ഇത് കേൾക്കണ്ട. കാരണം നിങ്ങൾക്കൊക്കെ ഇതിന്റെ വീതം കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് സാധാരണക്കാർ, പ്രത്യേകിച്ചും പ്രവാസി മലയാളികൾ 13 ലക്ഷം, ഒന്ന് കേൾക്കണം, കാത് തുറന്ന് കേൾക്കണം, 13 ലക്ഷം പ്രവാസികൾ, ഗൾഫിലുള്ള മലയാളികൾ, സൗദിയിൽ നിന്നും കുവൈറ്റിൽ നിന്നും ദുബായ്, ഒമാൻ, ബഹ്റിൻ, ഖത്തറിൽ നിന്നെല്ലാം 13 ലക്ഷം പ്രവാസികൾ കേരളത്തിലുണ്ട്. ഇനി ഡ്രാഫ്റ്റ് വരല് ഇങ്ങോട്ട് കുറയും, കാശ് വരുന്നത് ഇങ്ങോട്ട് കുറയും, ആത്മഹത്യകൾ പെരുകും. കരുവണ്ണൂർ ബ്രാഞ്ചിലെ സഹകരണ ബാങ്കിൽ നിന്നും 100 കോടി കട്ടതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇത് 3 വർഷം മുമ്പ് പരാതി കൊടുത്തിട്ടും എന്തേ ഇത് ഒതുക്കി വെച്ച്? ഒരു പരാതി കിട്ടിയാൽ, ഇപ്പൊ സ്ത്രീയെ കയറി പിടിച്ച പരാതിയായാലും എന്താണെങ്കിലും, ഈ പരാതി പൂഴ്ത്തി വെക്കുന്നത് പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ഒരു ചെറിയ തട്ടിപ്പാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇവിടെ വലിയ ബുദ്ധിമുട്ടായിരിക്കും ജീവിച്ചു പോയാൽ. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, കഴിയുമെങ്കിൽ നിങ്ങൾ ചെറുപ്പക്കാർ ഇടപെടണം. ഇടപെട്ടില്ലേ നിങ്ങളാണ് അനുഭവിക്കുക. ഇപ്പൊ ബെന്നിച്ചേട്ടനെ ഇതിന്റെ അടിയിൽ വന്ന് ഒത്തിരി പേര് തെറി പറയുന്നുണ്ട്. ആ തെറി ഞാൻ കാര്യമാക്കാതെ നിങ്ങളോട് പറയണം. ഈ സഹകരണ ബാങ്കിലെ ഇലക്ഷൻ കണ്ടിട്ടുണ്ട്? നിങ്ങൾ നമ്മളെ സേവിക്കാൻ വേണ്ടിയല്ല, ഈ സഹകരണ ബാങ്കിന്റെ മിക്ക പ്രസിഡന്റും സെക്രട്ടറിമാരും അതിന്റെ അംഗങ്ങളും ചേർന്ന് ചില തിരിമറികളുണ്ട്. ഈ സഹകരണ ബാങ്ക് എന്തിനാ ഉണ്ടാക്കിയേക്കണം? കേരള കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്തിനാണ് സ്ഥാപിച്ചിരിക്കുന്ന? പാവങ്ങൾക്ക് പലിശ കുറച്ച് വലിയ വലിയ ചാർജുകൾ എടുക്കാതെ ലോൺ കൊടുക്കാൻ, കടം കൊടുക്കാനാണ് സഹകരണ ബാങ്ക് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, കർഷകനും പാവപ്പെട്ടവനും ഓട്ടർഷത്തോടെ. ദേ തൃശൂര് കരുവണ്ണൂരുള്ള രാജു എന്നൊരു ഓട്ടർഷ തൊഴിലാളി ആത്മഹത്യ ചെയ്തു. ആര് കാരണം? അത് ഏത് പാർട്ടിയാവട്ടെ, ഇതിന്റെ അകത്ത് പാർട്ടി വ്യത്യാസമൊന്നുമില്ല കേട്ടോ, നമ്മളിപ്പോ പറ്റിക്കൂല്, ഒരു പാർട്ടി വ്യത്യാസമില്ല. സഹകരണ ബാങ്കിൽ കൊള്ളയടിക്കുന്നവരാണ് കൂടുതലും. ശരിക്കും ഇത് സഹകരിച്ച് കൊള്ളയടിക്കുക എന്ന ബാങ്ക് എന്നാക്കണായിരിക്കും നല്ലത്. ഒരിക്കൽ കൂടി പറയുന്നത്, സഹകരിച്ച് കൊള്ളയടിക്കുന്ന ബാങ്ക്, ഇവർക്കൊക്കെ എത്ര TAD ഉണ്ടെന്നറിയും? ഇത് ഈ പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കുന്ന, നമ്മളെയൊക്കെ തെറി പറയാൻ നടക്കുന്ന, കൊടി പിടിച്ചു എല്ലാവരെയും തല്ലാനും കൊല്ലാനും നടക്കുന്ന ഈ രാഷ്ട്രീയ കിങ്കരന്മാരുണ്ടല്ല, പണിയെടുക്കാതെ രാഷ്ട്രീയം കളിച്ച് നടക്കുന്നവർക്ക് ഒരു സ്ഥാനം കൊടുക്കണം. അതിനാണ് ഈ വലിയ വലിയ GCDA, ബാംബു കോർപ്പറേഷൻ, റബ്ബർ ബോർഡ്, കോക്കനട്ട് ബോർഡ്, കശുണ്ടി കോർപ്പറേഷൻ, മറ്റേ കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാജ്യം രക്ഷപ്പെടാനല്ല ഈ ജാതി കോർപ്പറേഷനുകളെല്ലാം ഉണ്ടാക്കിയേക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജാതി കോർപ്പറേഷൻസ് ഒക്കെ ഉണ്ടാക്കിയേക്കണം? ഇവരുടെ ആൾക്കാരെ അവിടെ MD ആക്കും, ഇവരുടെ ആൾക്കാരെ കുത്തി നടക്കും, എന്നിട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ഓച്ചാനപാടി ഓച്ചാനിച്ച് നിൽക്കും. ഇതല്ലേ ഞാൻ പറയേണ്ട, വേറെ എന്താ പറയേണ്ട? 13 ലക്ഷം പ്രവാസികൾ തിരിച്ചു വന്ന കാര്യം കേരളത്തിലെ ആൾക്കാർ മറക്കണ്ട. കാരണം കേരളത്തിൽ വ്യവസായങ്ങളൊന്നുമില്ല. കേരളത്തിലെ പ്രധാന വ്യവസായം രാഷ്ട്രീയം, രണ്ടാമത് ഗൾഫുകാരുടെ, പ്രവാസി മലയാളികളുടെ പണമെടുക്കുക, തിന്നുക, നല്ല ചിക്കൻ കാലക്കത്തുന്ന്. ഇവിടെ ഈ ഷോപ്പിംഗ് മാളിലൊക്കെ നിങ്ങൾ പോയി നോക്കിക്കോ, ഒരു 75% അല്ലെങ്കിൽ 80% ആൾക്കാരുടെയും കുടുംബാംഗങ്ങൾ, മക്കളോ ഭാര്യയോ ഭർത്താവോ അച്ഛനോ വിദേശത്തായിരിക്കും, ദുബായിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ അബുദാബിയിലോ. അപ്പൊ ഈ ഇതെത്ര നാള് പോകും? ഈ കോവിഡ് കഴിയുമ്പോഴേക്കും കുറെ പേര് ചാവും. എന്നിട്ട് ഒരാൾ ഇവിടെ ഇരുന്ന് പറയും,
അതിനെ കുറിച്ച് പരിശോധിക്കാം, ഞാൻ അന്വേഷിക്കാം. ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്കാരെ സംരക്ഷിക്കില്ല, തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കും. മടിയിൽ കണമില്ലാത്തത് കൊണ്ട് ആരെയും എനിക്ക് പേടിയില്ല. മടിയിൽ കനമില്ലെന്ന് നമ്മൾ എത്ര നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട്. ഈ മടിയിൽ കനമില്ലാഞ്ഞിട്ടാണോ ഈ തെക്ക് വടക്ക് നടന്നവർക്കൊക്കെ കോടിയും അവരുടെ മക്കൾക്കൊക്കെ കോടിയും പഠിപ്പും വലിയ വിദ്യാഭ്യാസവും ഇല്ലാഞ്ഞിട്ട് മടിയിൽ കനമില്ലാത്തവരുടെ മക്കളും സ്വന്തക്കാരും അവരുടെ പാർട്ടിക്കാരും മടിയിൽ കനമില്ല. ബാങ്കിലും മറ്റേ ബാംഗ്ലൂരും വിദേശത്തൊക്കെ കമ്പനികളുണ്ട്. അപ്പൊ ഇതാരെയാണ് പൊട്ടനാക്കുന്നത്? ഞാൻ ചോദിക്കുന്ന പച്ചക്ക് പറയുന്നത് ചിലർക്കൊക്കെ കോഴിക്കട്ടവന്റെ തലയിൽ പപ്പിരിക്കും. അതുകൊണ്ട് എന്നെ നാറ്റിക്കാൻ ഇവർ പല ശ്രമം നടത്തുന്നുണ്ട്. ഞാൻ 10-28 വർഷം ദുബായിൽ പണിയെടുത്ത് റിട്ടയർ ചെയ്ത് ഇനി ഭയമൊന്നുമില്ല. 61 വയസ്സായി, കോവിഡും കഴിഞ്ഞ്, മക്കളും എല്ലാം രക്ഷപ്പെട്ടു, കൊച്ചുമക്കളോ ഇല്ലെങ്കിൽ ഇനി വീട് കത്തിക്കോ കൊല്ലോ എന്തെങ്കിലും ചെയ്യും. ആരെങ്കിലും ഒരാൾ പറയണ്ടേ? ആരെങ്കിലും ഒരാൾ രാജാവ് നഗ്നനാണ്. കേരളത്തിലും ഇന്ത്യയിലും നടക്കാം. പിന്നെ ഇന്ന് മനോരമ ചർച്ചയിൽ മോനായി എന്ന് പറഞ്ഞ ഒരു പാർട്ടി പ്രവർത്തകൻ വന്നിരുന്നോട്ട് പറയും, ഒരാൾ തെറ്റ് ചെയ്താൽ അത് നമ്മൾ ഉടനെ തൂക്കിക്കൊല്ലണം. കേട്ടാ, ഉടനെ ഒന്നും വേണ്ട കേട്ടാ, എപ്പോഴെങ്കിലും ഒന്ന് തൂക്കിക്കൊല്ലണം. പിന്നെ സസ്പെൻഷൻ വലിയ ശിക്ഷയാണല്ല. പിന്നെ അദ്ദേഹം ഇരുന്ന് പറയണം, ഞങ്ങൾ പാർട്ടിയിൽ ആരെയും സംരക്ഷിക്കില്ല. എന്റെ പൊന്നു ചങ്ങാതി വെള്ളപ്പൊക്ക ദുരിതത്തിൽ നിന്ന് കൈയിട്ട് വാരി ആളെ പുറത്താക്കി അകത്തുമാക്കി. ഈ പുറത്താക്കണതും വലിയ വാർത്ത, ഒരു അകത്താക്കണ അറിയില്ല. കളമശ്ശേരിയിലുള്ള ഒരു നേതാവിനെ പല അഴിമതിയിലും, ഒരഴിമതിയിലല്ല പല അഴിമതിയിലും അയാളെ പിടിച്ച് പുറത്താക്കും. പക്ഷെ അയാൾ ബാക്കിയുള്ളവരെ പേടിപ്പിക്കും, എടോ ഈ പാലാരിവട്ടം പാലത്തിന്റെ ആണെങ്കിലും വെള്ളപ്പൊക്ക ദുരിതത്തിൽ നിന്നാണെങ്കിലും സ്വർണ്ണ കള, ഞാൻ ഈ വലിയ വലിയ മുതലാളിമാരുടെ നിന്നും ഫ്ലാറ്റ് ഉടമയിൽ നിന്നും വലിയ വലിയ ഷോപ്പിംഗ് മാളിന്റെ നിന്നും ഭൂമി കയ്യേറുന്നതും പുഴ കയ്യേറുന്നവരുടെയൊക്കെ നിന്ന് ഞാൻ മേടിക്കുന്ന കൈക്കൂലിയുടെ പങ്ക് കൊടുക്കണവർക്ക് വിളിച്ചു പറയും. ഏതായാലും ഒരു രാഷ്ട്രീയത്തിന്റെ അണികളും നേതാക്കളും ഒറ്റക്ക് കക്കൂല കേട്ടോ. ഇതിന്റെ കുറച്ച് ഗീതം അങ്ങോട്ട് നിൽക്കുക. അപ്പൊ എന്താ, ഈ നമ്മൾ എന്തെങ്കിലും ഒരു കേസ് പിടിച്ചാൽ കുറെ പേരുടെ മേത്ത് ഇത് തെറിക്കും. അതുകൊണ്ട് ഇത് പരസ്പരം പറയില്ല, പിന്നെ ഇവർ തല്ലു പിടിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പാർട്ടിക്കാരെ ഞങ്ങൾ സംരക്ഷിക്കില്ല, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, മടിയിൽ കനമില്ലാത്തത് കൊണ്ട് ഭയമില്ല. ഇത് ആരോടാണ് പറയണത്? നമ്മളൊക്കെ ഇത്ര വിഡ്ഢികളായി പോയോ? അപ്പൊ എന്നെ കയറി ചീത്ത പറഞ്ഞിട്ട് കാര്യമാണ്? ഞാൻ ഇവിടെ നടക്കുന്ന കാര്യമാണ് പറയണം. ഈ ലോകത്തുള്ള സകല അഴിമതിയും നടത്തി നാട്ടുകാർ മുഴുവൻ പട്ടിണിയും പരിവട്ടവുമായി ഭയങ്കര സംസ്കാരവും സാക്ഷരതയും ഉണ്ടെന്ന് പറയുന്ന കേരളത്തിൽ കോവിഡ് വർദ്ധിച്ചു വരുന്നു, വാക്സിനേഷൻ കിട്ടുന്നില്ല. ഇന്ന് ഞാൻ ലക്ഷ്മി ഹോസ്പിറ്റലിലെ എന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മനുവായിട്ട് പോയി. അവിടെ ആയിരക്കണക്കിന് ആൾക്കാരാണ് 780 രൂപ പൈസ കൊടുത്ത് വാക്സിൻ എടുക്കുന്നത്. സൈറ്റിൽ പോയാൽ കിട്ടില്ല. സൈറ്റ് ആരുടെ ആവട്ടെ, കേരള കോവിഡിന്റെ ആവട്ടെ, ഇന്ത്യ കോവിഡിന്റെ ആവട്ടെ, ഏത് സൈറ്റിൽ കയറിയാലും പാവങ്ങൾക്കില്ല. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ മീൻ കൊണ്ടുവരുന്നവർ, അങ്ങനെ പലരോടും ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വാക്സിൻ കിട്ടിയ? ഒരു വാക്സിൻ പോലും കിട്ടാത്ത നിരവധി ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഈ പച്ചക്ക് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 6 മണിക്ക് ഞാനിങ്ങനെ വരുന്നുണ്ട്, ഞാൻ പരിശോധിക്കാം, ഞാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാം, പിന്നെ എന്തെങ്കിലും തിരിച്ചങ്ങോട്ട് ചോദിച്ചാ അപ്പൊ പിന്നെ നമുക്ക് നാളെ ആവല്ലേ. ഓ ആയിക്കോട്ടെ. ഇതെന്താണ്, കിങ്ഡം ഓഫ് കേരളയോ, രാജാവ് ഭരിക്കുന്ന കേരളമോ? ഈ കരുവണ്ണൂർ സഹകരണ ബാങ്കിലെ 100 കോടി ഇന്നലെ മിന്നാന്നുമായിട്ട് കട്ടതല്ല. അവിടെ നടത്തിയ അഴിമതിയും തിരിമറിയും കഴിഞ്ഞ 4 വർഷമായി നടക്കണമെന്ന് നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മിന്നാന്ന് കണ്ട് ഒരു പോലീസുകാരൻ ഒരുത്തന്റെ മുതുകത്തിനിടിക്കണം, ഹെൽമെറ്റ് ഇല്ലാത്തവനെ ലാത്തി എറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന പോലീസ് ഈ തൃശൂര് കരുവണ്ണൂർ സഹകരണ ബാങ്കിൽ പാർട്ടി ഭരിക്കുന്ന സ്ഥലത്ത് 100 കോടിയുടെ കളവും അഴിമതിയും മോഷണവും നടന്നിട്ട് 3-4 വർഷം മന്ത്രിയൊക്കെ കൂടി വെച്ചിട്ട് പറയുവാണ്, എനിക്ക് മടിയിൽ കനമില്ല, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഇതാരോടാണ് ഈ തള്ളി മറിക്കണത്? പിന്നെ വൈകുന്നേരത്തെ ചർച്ച കണ്ട നമുക്ക് മനസ്സിലാവും. പിന്നെ അവര് വേറൊരു തള്ളു തള്ളിയിട്ടെ പിന്നില്ല, അതാണ് ഏറ്റവും വലിയ തള്ളു. ഒന്ന് കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണം, ചെവിയൊക്കെ ഒന്ന് വെച്ചേക്ക്. ഇതാണ് ചർച്ച. ഓ, ഞങ്ങൾ നല്ല ഭരണം ഭരിക്കുന്നത് കൊണ്ടല്ലേ രണ്ടാമതേ ഞങ്ങളെ ജനം തെരഞ്ഞെടുത്തതെന്ന്. അപ്പൊ ബി ജെ പി കാരെന്ത് പറയും? ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി കൊള്ളരുതായ്മ പലതും ചെയ്യുന്നുണ്ട്. പെട്രോളിലെ വില വർധന, വർഗീയത, RSS കൂട്ടായ്മ, എന്തൊക്കെയോ അവർ പലതും ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് 3 പ്രാവശ്യം ജയിച്ചത് അവർ കൊള്ളരുത്. അപ്പൊ ഈ ഒരു
പാർട്ടി തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിൽ ഒരു പാർട്ടി കൂടുതൽ വോട്ടോടുകൂടി ഒരു സ്ഥാനാർത്ഥി കൂടുതൽ വോട്ടോടുകൂടി ജയിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഒരു പ്രക്രിയയാണ്. അല്ലാണ്ട് അതൊരു പാർട്ടിയുടെ വിജയമല്ല, ജനാധിപത്യത്തിന്റെ വിജയമല്ല, സത്യത്തിന്റെ വിജയമല്ല. ഏത് തെമ്മാടിയും പെണ്ണുപിടിയനും കള്ളനോട്ടടിക്കാരനും എന്തിനു പറയുന്നത് കൊള്ളക്കാരനും കൊലപാതകിയും ചില ചിഹ്നത്തിൽ നിന്നാൽ ചില സ്ഥലത്ത് നിന്നാൽ അവർ ജയിക്കും. ഒരിക്കൽ കൂടി പറയുകയാണ്, വോട്ടിന് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ലക്ഷം വോട്ട് കിട്ടി ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അത് നല്ല മനുഷ്യനായതുകൊണ്ടിരിക്കുന്നതല്ല. അയാൾ അഴിമതി ചെയ്യാത്തത് കൊണ്ടോ ആ നാടിനു വേണ്ടി നന്മ ചെയ്യുന്നതുകൊണ്ടോ അയാളുടെ പോക്കിരിത്തരം കണ്ടില്ലെന്ന് നടിക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല. ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ 10 ലക്ഷം വോട്ടിന് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ മിടുക്കല്ല, ആ പാർട്ടിയോടുള്ള സ്നേഹവും ഇതൊക്കെ വെച്ചിട്ടാണ്. കാരണം ഏത് പെണ്ണുപിടിയനും ഏത് കൊള്ളരുതാത്തവരും നിന്നാൽ ഒരു ഭൂരിഭാഗം അത് ചില സ്ഥലത്ത്, അപ്പൊ അവരങ്ങനെ കൊടുക്കും. പക്ഷെ അതിനൊരു വ്യത്യാസം വന്നത് മോന്തക്കടിച്ച പാലക്കാർക്ക് ഒരു നന്ദിയുണ്ട്. നമ്മുടെ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിനെ പൊട്ടിച്ച് 7 നില പൊട്ടിച്ച പാലക്കാർക്ക് അങ്ങനെ ഒരു ബുദ്ധിയുണ്ടായി. മനസ്സിലാവണ്ട, ഏത് പെണ്ണുപിടിയനും കൊലപാതകിയും കൊള്ളക്കാരെയും ജയിക്കുന്നു, അവരെ നമ്മൾ തെരഞ്ഞെടുക്കുന്നു. അത് ജനാധിപത്യത്തിന്റെ ഒരു പ്രക്രിയ മാത്രമാണ്, അല്ലാണ്ട് ക്വാളിറ്റി അല്ല. ഏറ്റവും ഗോവിന്ദചാമി ചില ചിഹ്നത്തിൽ നിന്നാൽ, ഗോവിന്ദചാമി എന്ന് പറഞ്ഞാൽ ആ പാവം പെണ്ണിനെ ട്രെയിനിൽ നിന്ന് ഉന്തിയിട്ട് കൊന്ന് ഇപ്പൊ ജയിലിൽ ഇടക്കിടക്ക് തൂക്കി നോക്കി മട്ടൺ കൊടുത്ത് 100 കിലോ ആക്കിയ ആ പ്രതി ഇവിടെ ചില സ്ഥലത്ത് ചില വർഗീയമായ ശക്തിയുടെ സ്ഥലത്ത് ചില പ്രദേശത്ത് നിന്നാൽ അവർ ജയിക്കും ആ ചിഹ്നത്തിൽ. അപ്പൊ അതുകൊണ്ട് അതിന്റെ വീമ്പ് ആരും ഇവിടെ ഇളക്കരുത്. ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയണേ എന്തിനാണെന്ന് വെച്ചാൽ, യുവാക്കൾക്ക് ചെറുപ്പക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ഇത് മനസ്സിലാവണം. കേരളത്തിലെയും ഇന്ത്യയിലെയും ജനാധിപത്യം തൊലഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, രാഷ്ട്രീയക്കാർ ഒരുമിച്ച് പങ്കുവെക്കുകയാണ്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ പഴയ വനിതാ കമ്മീഷൻ പറഞ്ഞു ഞങ്ങൾക്ക് സ്വന്തമായി പോലീസ് ഉണ്ട്, ഞങ്ങൾക്ക് സ്വന്തമായി കോടതിയുണ്ട്, ഞങ്ങൾക്ക് സ്വന്തമായി കസ്റ്റംസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ MCPയും പറഞ്ഞു തുടങ്ങി, ഞങ്ങൾക്ക് സ്വന്തമായി പോലീസ് ഉണ്ട്, അവർ പറയണതേ ചെയ്യുകയുള്ളൂ, ഞങ്ങൾക്ക് സ്വന്തമായി കേസെടുക്കാനും അന്വേഷിക്കാനും വകുപ്പുണ്ട്. ഈ പോലീസുകാരെയൊക്കെ അങ്ങോട്ട് പിരിച്ചു വിട്ടിട്ട് വീണ്ടും പാർട്ടിക്കാരെ ഏൽപ്പിക്കുക, അത് ഏത് പാർട്ടിയായാലും. ഇതല്ല ജനാധിപത്യം. ഏതായാലും സഹകരണ ബാങ്കിൽ നിരവധി പാവങ്ങളുടെ പൈസ കൊള്ളയടിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ മൂട്ടിലെ മരം മുറി എന്തൊരു ചർച്ചയായിരുന്നു, നമ്മൾ മറന്നുപോയില്ലേ ഭായി? ഞാനും താനും മറന്നുപോയില്ലേ മൂട്ടിലെ മരം മുറി? വേണ്ട, സ്വപ്ന എന്ന സുന്ദരിയെ എത്ര നാള് നമ്മൾ രാത്രി സ്വപ്നം കണ്ട്, അത് മറന്നുപോയില്ലേ? കാരണം ആ വിഷയം പോയി, ശങ്കരനും ശങ്കരനെ കൂടി കട്ടാതെ പോയി. ED എനിക്ക് മനസ്സിലായില്ല, ED എന്ന് പറഞ്ഞാൽ എന്ത് പണ്ടാറുണ്ട്? ഒരു സിനിമയൊക്കെ ഉണ്ടായി പണ്ട്, ED വന്ന വഴിക്ക് പോയി. എന്താ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തി ഇന്നൊരുത്തന്നെ ഇടിച്ചു വന്നിട്ടുണ്ട്, ചിലപ്പോൾ നാളെ ചർച്ച അതായിരിക്കും. കാരണം നമുക്ക് ദിവസവും കേരളത്തിലെ പ്രധാന കൃഷിയും കേരളത്തിലെ പ്രധാന വ്യവസായവും എന്താണെന്നറിയോ? വിവാദങ്ങൾ, പുതിയ പുതിയ വിവാദങ്ങൾ, കിറ്റക്സ് അടക്കം. കാരണം രാഷ്ട്രീയ പാർട്ടി ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. അതായത് തെറ്റുകളെല്ലാം രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ലോക്പാൽ ബില്ലിൽ അത് പറയുന്നുണ്ട്. MLA MP പഞ്ചായത്ത് മെമ്പർ രാഷ്ട്രീയക്കാർ കളക്ടർ പോലീസുകാരുടെ അത് ലോക്പാൽ ബില്ലിൽ പറയുന്നുണ്ട്. അവരുടെ കേസ് 2 വർഷം കൊണ്ട് പെടപെടാന്ന് ട്രയൽ നടത്തി ശിക്ഷിക്കണം, അല്ലാണ്ട് ലാവിലിനും പാമോയിലും പോലെ 30 കൊല്ലം. അതായത് ഇപ്പൊ മന്ത്രിസഭയിൽ ഇരിക്കുന്ന പലതും എന്ത് തെറ്റെയ്താലും ശിക്ഷിക്കാൻ പറ്റൂല, ചത്തുകുഴി പോണം. വീരപ്പനെ ശിക്ഷിച്ച പോലെ, അല്ല ഇനിയിപ്പൊ കെ മാണിയുടെ എത്ര കേസെടുത്ത് പ്രതിമ ഉണ്ടാക്കാൻ പോകണം. അപ്പൊ ഞാൻ ഇതൊന്നും പറയണത് എന്തിനാണെന്ന് വെച്ചാൽ, വിദ്യാർത്ഥികൾ യുവാക്കൾ മനസ്സിലാക്കണം, നമുക്ക് പുതിയ പുതിയ വിവാദങ്ങളാണ്. സരിതേനെ നമ്മൾ മറന്നു, കാരണം സരിതേനേക്കാളും ഗ്ലാമർ ആയിട്ടുള്ള പുതിയ സ്വർണ്ണക്കള്ളക്കടത്തുകാരി വന്നു. പിന്നെ ഇപ്പൊ സ്വർണ്ണക്കള്ളക്കടത്തല്ലല്ലോ, കൊണ്ടുവന്നവനെ തട്ടുക വെട്ടുക. അപ്പൊ നമ്മളൊരു വീണ്ടും വിചാരത്തോടുകൂടി കേരളം മുന്നോട്ട് പോയില്ലെങ്കിൽ, സാക്ഷരതയുണ്ട്, സംസ്കാരമുണ്ട്, വൃത്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളി നാശത്തിന്റെ പടുകുഴിയിലാണ്. കാരണം നമ്മളിപ്പോൾ ഒരു അലവലാതി രാഷ്ട്രീയമാണ് കളിക്കുന്നത്, നമ്മളെ അവരെ തള്ളി മറിക്കുകയാണ്. മടിയിൽ കണമില്ല, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പ്രവർത്തിച്ചു കാണിക്കണം. അതുകൊണ്ട് നമുക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വിദ്യാർത്ഥികൾക്ക് നല്ല പഠിപ്പ് കിട്ടാൻ, പഠിത്തം കഴിയുമ്പോൾ ജോലി കിട്ടാൻ, കേരളത്തിൽ അഴിമതി നിർമാർജനം ചെയ്യാൻ, കർഷകരെ സംരക്ഷിക്കാൻ,
രാഷ്ട്രീയ അണികൾ എന്ത് തോന്നിവാസം ചെയ്താലും അത് സഹകരിക്കാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ബാങ്കിലെ കൊള്ളയും കൂടി ഫ്ളാറ്റുകാർക്ക് വേണ്ടി പറയുന്നു. ഇന്ന് എന്റെ അടുത്ത് ഒരു പാവപ്പെട്ട പയ്യൻ വന്നിരുന്നു. അവൻ നമ്മുടെ ഗാലക്സി ഹോമിന്റെ ഒരു ഫ്ളാറ്റ് മേടിച്ചു. യൂണിയൻ ബാങ്കിന്റെ എം ജി റോഡിലെ ബ്രാഞ്ചിൽ ഒരു മാനേജർ ഒക്കെ കൂടി കളിച്ചിട്ട് അതിന് ലോൺ സെക്ഷൻ എന്നാണ് പറയണം. യൂണിയൻ ബാങ്കിന്റെ ഒരു ബ്രാഞ്ചിൽ ഇവൻ വൺ ബെഡ്റൂമിന്റെ ലോൺ എടുത്ത ആധാരം വേറെ ഒരു ആധാരമൊക്കെ ഉണ്ട്. സി ബി ഐ അന്വേഷിക്കേണ്ട കാര്യം പറയണത് കേന്ദ്രം അന്വേഷിക്കണം. യൂണിയൻ ബാങ്ക് ഗാലക്സി ഹോമിന്റെ എമറാൾഡിന്റെ ബിൽഡിംഗിൽ അതിന്റെ രേഖ എന്തെങ്കിലുണ്ട്. ഇവർ ഈ ലോൺ എടുത്തിട്ട് ഒരു ആധാരം ഇല്ലാണ്ട് എങ്ങനെയാണ് 13 ലക്ഷം രൂപ ലോൺ പാസാക്കി കൊടുത്ത്? അവന്റെ ഇത് ചെക്കുകൾ മേടിച്ചിട്ടില്ല, അവരുടെ ഇന്ന് ആധാരം മേടിച്ചിട്ടില്ല. പക്ഷെ ഫ്ളാറ്റുകാര് ഒരു ലാൻഡ് കാണിച്ചുകൊണ്ട് അവിടെ ഫ്ളാറ്റ് വരൂ എന്ന് പറഞ്ഞ് 100 ചില്ലാനും പേരുടെ ലോണാണ് അവിടെ പാസ്സാക്കണം പല വിധത്തിൽ. അല്ല, ലോണിന്റെ എണ്ണം മാത്രമേ എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ ഇവര് മേടിച്ചിട്ടുണ്ട് 13 ലക്ഷം രൂപ യാതൊരു രേഖയും വെക്കാണ്ട്. നമുക്കാർക്കെങ്കിലും 10 ലക്ഷം രൂപ ഏതെങ്കിലും ബാങ്കിൽ വേണ്ട വിദ്യാഭ്യാസത്തിന്, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ, നമ്മുടെ മക്കളെ ഒന്ന് വിദേശത്തെ അയക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഒന്ന് പഠിപ്പിക്കാൻ, നേഴ്സാക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ 10 ലക്ഷം രൂപ ഏതെങ്കിലും ബാങ്കിന്റെ മുമ്പിൽ ലോണിന് ചെന്നാൽ നമ്മുടെ ആധാരവും കെട്ടുതാലിയും അരഞ്ഞാണോ പശുവിനെ കെട്ടണ കയർ വരെ മേടിച്ചു വെക്കൂലെ ഈ അലവലാതി ചെറ്റ ബാങ്കിലെ ഉദ്യോഗസ്ഥർ? അപ്പൊ ഇവിടെയെല്ലാം സ്വാധീനമുണ്ടെങ്കിൽ ആ ജനാധിപത്യം എനിക്കിഷ്ടമല്ല. സ്വാധീനമുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്ന്. അതുകൊണ്ട് പച്ചക്ക് പറയണവനെ അങ്ങോട്ട് തെറി പറഞ്ഞു ഉണ്ടാക്കാമെന്ന് ഏതെങ്കിലും അന്തം കമ്മി സുതാപ്പിയിൽ നിർത്തുന്നില്ല സംഘി കൊങ്ങി കിങ്ങി കുങ്ങിയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിൽ വെച്ചാൽ മതി, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധവും രേഖയും വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ചിലര് പറയുന്നത് തന്റെ ഫേസ്ബുക്കിൽ കൂടി കുറെ ആൾ വന്ന് പൈസ കിട്ടും. എടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കെ, ഞാൻ ഏറ്റവും കൂടുതൽ ലൈവ് അല്ലേ പറയണത്, ലൈവിന് പണമില്ല, ലൈവിന് കാശില്ല. അപ്പൊ കാശിന് വേണ്ടിയിട്ടാണ് പറയണമെന്ന് പറഞ്ഞ അന്തം കമ്മി സുടാപ്പിയുടെ അണ്ണാക്കിൽ പൂട്ട് തള്ളി കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ലൈവാണ്. എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടെങ്കിൽ അൺ ഷൂട്ടിംഗ്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ്, കേരളത്തിലെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ബെന്നിച്ചേട്ടനെ ഓർത്താരും വിഷമിക്കണ്ട. എന്നത്തെ ഒരു പറയണവരൊക്കെ പറഞ്ഞു, നിങ്ങൾ വാവിട്ട് നൊലോളിക്കാൻ പോവുകയാണ്. ബാങ്കിൽ കൊള്ള, സ്വർണ്ണ കള്ളക്കടത്ത്, മൂട്ടിലെ മരം മുറി, വെള്ളപ്പൊക്കത്തിൽ നിന്ന് കളവ്, ഇനി അടുത്ത വെള്ളപ്പൊക്കം വരാൻ പോണ്, മറ്റേ ഈ മുല്ലപ്പെരിയാറും മറ്റേ എന്താണ് എന്തിടാ മുല്ലപ്പെരിയാർ ഡാം അത് പൊട്ടുവോന്നറിയില്ല, ഇനി വലിയൊരു വെള്ളപ്പൊക്കം വന്നിട്ട് എന്ത് നാശം വന്നാലും എന്ത് ദുരന്തം വന്നാലും അവിടെ രാഷ്ട്രീയക്കാർക്ക് മാത്രം പൈസ കിട്ടുന്നു. അവരുമായി ഒപ്പിച്ചു നിൽക്കുന്ന, സ്നേഹിച്ച് നിൽക്കുന്ന ചില കോടീശ്വരന്മാർക്കും വെള്ളപ്പൊക്കം വന്നാലും കോവിഡ് വന്നാലും എന്ത് മഹാമാരിയും ദുരന്തം വന്നാലും, ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം, എന്ത് മഹാമാരിയും ദുരന്തം വന്നാലും മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും ചില രാഷ്ട്രീയ ചായവുള്ളവർക്കും ഇവിടെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ പഠിച്ച് പണിയില്ലാത്ത വിദ്യാർത്ഥികൾ, കർഷകർ, സാധാരണ ഓട്ടോറിക്ഷക്കാർ, പ്രൈവറ്റ് ബസ്സുകാർ, തട്ടുകട നടത്തണവൻ, വ്യവസായം നടത്തണവൻ, സത്യസന്ധമായി ജീവിക്കുന്നവന് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത വികാരമാണ് എന്റെയിലുമല്ല. അല്ലാണ്ട് 6 മണിക്ക് തിരിച്ചെന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കുമ്പോൾ അപ്പൊ പിന്നെ നാളെ ആവട്ടെ, മതിയല്ലോ, ഇത്രയും മതിയല്ലോ, കുഷ് നൈറ്റ്, കുഷ് നൈറ്റ്.